السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله، وما توفيقي إلا بالله عليه توكلت وإليه أنيب، لا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും ബഹുമാനിയും സ്നേഹമുള്ള അധ്യക്ഷൻ ജനറൽമ മാണി അമീദ് മുസ്ലിയാർ, മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ, സഹീദ് തങ്ങൾ, മറ്റ് സയ്യിദന്മാർ, സാലിഹ് മുസ്ലിയാർ, ഹുസൈൻ സയ്യിദി, കള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ, മത വിദ്യാർത്ഥികളായ സുഹൃത്തുക്കൾ, പ്രിയമുള്ള സഹോദരന്മാർ, ഇവിടെ നാം ഒരുമിച്ച് കൂടിയത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കെല്ലാം ആത്മീയമായ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരുന്ന മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഏതാം ഉറൂസിനോടനുബന്ധിച്ചാണ്, അഥവാ അദ്ദേഹത്തിൻ്റെ സ്മരണ ഓർമ്മ പുതുക്കുകയും കൂട്ടമായുള്ള സിയാറത്തും മതവിജ്ഞാന സദസ്സും ആത്മീയ മജ്ലിസുകളും കൊണ്ട് ആ ഉറൂസ് നമ്മൾ ആചരിക്കുകയാണ്, കൊണ്ടാടുകയാണ്. ഇന്നത്തെ ഈ പതാക ഉയർത്തലും ഉദ്ഘാടനം മുതൽ ഇതിൻ്റെ സമാപനം വരെയും അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലും ഇസ്സത്തിലും അല്ലാഹു ആക്കി തരട്ടെ. ഹബീബ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിന് വളരെയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പ്രിയം വെക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഭാഗങ്ങളിൽ ദീനിന്റെ പ്രഭ, അതിൻ്റെ പ്രകാശം, അതിൻ്റെ സന്ദേശം വേണ്ടതുപോലെ എത്തിയിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഉസ്താദിന ഷൈഖുന ഖുറത്തായിന താജുല്ലാഹി മഖദ്ദസല്ലാഹു സിറുൽ അസീസ് നമ്മുടെ ഈ ഭാഗത്തേക്ക് എത്തിയത്. അദ്ദേഹം വന്നതോടുകൂടി എല്ലാ ഭാഗങ്ങളിലും, കേരളത്തിൻ്റെ വടക്കം പ്രദേശങ്ങളിലും കർണാടകയിലും എൽമിൻ്റെ പ്രകാശം പരന്നു, ആത്മീയമായ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിച്ചു, ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവം തന്നെ മഹാനായ താജുല്ലുമ കാരണമായി ഉണ്ടായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഉസ്താദുൽ അസാദി ലോഹാവിൻ്റെ ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ മദത്. നമുക്ക് അള്ളാഹു ഇനിയും നമ്മുടെ ആയുസ് മുഴുവൻ അള്ളാഹു നൽകട്ടെ, അവരോടുകൂടെ സ്വർഗീയ പന്തോപ്പിന് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ആ ഇടക്ക് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തോട് അടുക്കുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് അദ്ദേഹത്തിൻ്റെ പകരമായി കാണിച്ചു തന്ന് വളർത്തിയതാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. മഹാനായ താജുല്ലം ഇവിടെ കാണിച്ചെറിഞ്ഞ ആ സന്ദേശങ്ങളും ആ പ്രചരണങ്ങളും അത് തന്നെയാണ് മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളും ഇവിടെ കാണിച്ചത്.
എന്നാലും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു റസഖിലേക്ക് നീക്കിയെങ്കിലും ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ നല്ല നിലക്ക് കാഴ്ചവെച്ചുകൊണ്ട് തൻ്റെ മകൻ ഏകമകനായ സയ്യിദ് തങ്ങളുടെയും ശ്രീ ജലാലുദ്ദീൻ തങ്ങളെയും ആഭിമുഖ്യത്തിലായി ഈ സമൂഹത്തെ, ഈ നാട്ടിനെ, നാട്ടുകാരെ, നമ്മളെ അദ്ദേഹം ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പൂർണ്ണമായി നാം ഏറ്റെടുക്കണം, ഏറ്റെടുത്തിരിക്കുന്നു. ഇതിപ്പോ 7-ാമത്തെ ഉറൂസാണെങ്കിൽ 7 കൊല്ലമായി ഈ സമുദായം, ഈ സമൂഹം, ഈ നാട് അത് 2 കൈയോടും കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമുള്ള ഇല്ല. അള്ളാഹു നിലനിർത്തി തരുകയും ചെയ്യും. മാറാകട്ടെ, അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉണർത്തിയത്. എത്രയോ എത്രയോ ശരിയത്ത് കോളേജിന് നിരവധി പെൺകുട്ടികൾ, 500-ഓളം പെൺകുട്ടികൾക്ക് ശരീരത്തിൻ്റെ അൽഹംദുലില്ലാഹ് അതുപോലെ ശരീരത്ത് കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധം മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് 72 മുത്തലിമീങ്ങൾക്ക് ഞായറാഴ്ച നൽകുകയാണ് അൽഹംദുലില്ലാഹ്. അതുപോലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലെല്ലാം വളരെയേറെ മുന്നിട്ടുകൊണ്ടും പള്ളികളോ മദ്രസകളോ സ്ഥാപനങ്ങളോ ഇല്ലാതെ മഹല്ലത്തുകൾ തേടിപ്പിടിച്ചുകൊണ്ട് അവിടെ മദ്രസകളും പള്ളികളും നിർമ്മിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ ഉദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അതിന് നേതൃത്വം നൽകുകയാണ് നമ്മുടെ മദഹറിൻ്റെ കമ്മിറ്റി. എല്ലാം അള്ളാഹു ഭംഗിയിലാക്കി നിലനിർത്തുകയും ഇസ്സത്തോടുകൂടി അള്ളാഹു വളർത്തി തരികയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഓമന പുത്രനും പുതിയാപ്പുള ജലാൽ തങ്ങൾക്കും കുടുംബത്തിനുമെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും അവരുടെ തണലമുക്ക് അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഉത്തരവാദിത്വം നാം ഏറ്റെടുത്ത് എല്ലാവരും സഹകരിച്ച് നമുക്ക് ഈ സ്ഥാപനത്തിൽ നിലനിർത്തി മഹാനായ സേവ ചെയ്തവരുകളോടുകൂടെ നമുക്ക് സുഖസന്തോഷ സ്വർഗത്തിൽ ഹബീബായ നിബിധങ്ങളോടുകൂടെ ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ ലക്കായിന് ഒരു ഹിജാബും മറയും കൂടാതെ നമുക്ക് കാണണം. അള്ളാഹു കാണിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടുകൂടി ഈ ഉറൂസ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന ഫത്തഹന ലക ഫത്തഹ മുബീൻ എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.